സണ്ണി ലിയോണി വന്നിട്ടുണ്ട് പ്രിയ. ഓ അപ്പൊ ഇനി പ്രിയ മോഹൻ എത്തിയല്ലോ. പുരി ആയ് എന്തൊരു ക്യൂട്ട് കുട്ടി. കുട്ടി വേദു കുട്ടി പൂരി. എന്റെ മൂന്നാമത്തെ വൈഫാ ഇത് കംപ്ലീറ്റ് ചെയ്ത്. ഒരു ഫംഗ്ഷൻ ഇട്ടോണ്ട് പോയാലേ അതിനെ തന്നെ നോക്കി നിൽക്കാളൂ. വേറെ ഒന്നും നോക്കില്ല അല്ലേ, ചിലപ്പോ പെണ്ണിനെ പോലെ നോക്കില്ല. ആ കുട്ടിയെ തന്നെ ആ ഇട്ടിരിക്കുന്നവരെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഗൈസ് ഡാഡി പറയുന്ന പോലെ നിങ്ങൾ കല്യാണത്തേക്ക് പോവാണെങ്കിൽ ഇങ്ങനത്തെ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമേ നോക്കുള്ളൂ. ഗ്രാൻഡ് എൻട്രൻസ് തന്നെയാവട്ടെ പ്രിയാസ് ലാസ്റ്റ് ഹോൾ വീഡിയോ. ഓ ഗൈസ് ഗുഡ് മോർണിംഗ്, വാട്ട് എ വ്യൂ ടു വേക്ക് അപ്പ് ടു. ബ്യൂട്ടിഫുൾ അഹമ്മദാബാദ് സിറ്റി. നിങ്ങൾക്ക് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ട്രാവലിംഗ് ഇൻ സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ ഡാഡിയുടെ സ്റ്റൈൽ. ഇതിൻ്റെ അപ്പുറം ഒരു സ്റ്റൈൽ ആരെങ്കിലും ചെയ്യുമോ? ഏഹ് ഇത്രയും സ്റ്റൈലായിട്ട് എന്താ പറയുക, നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകും കേട്ടാ. അതേപോലെ മാസ്കിനും തുണി എടുത്ത് തുന്നുന്നതാണ്, പക്ഷെ അതൊന്നുമല്ല. ഈ ഷർട്ട് വാങ്ങിച്ചിട്ട് ഒരു ഒരു വർഷം മേലേ, രണ്ടു വർഷമായി. ആഗ്രഹമുള്ള സ്ഥലത്താ പോകുന്നത്? ഏതാ സബർമതി ആശ്രമം? ഭയങ്കര ആഗ്രഹമല്ലേ ഡാഡിക്ക് കാണാൻ? 12 വർഷം താമസിച്ചതാ. ഇന്നലെ നമ്മൾ ഇവിടുന്ന് ഒരു സാന്റാ ക്ലാസ് എടുത്തു. ഇന്ന് വേദുവിന് എന്താ വേണ്ടത്? ഇത് സ്നോമാൻ വേണമെന്ന്. വേദു ഇങ്ങനെ എടുത്തതിന് ലാസ്റ്റ് ക്രിസ്മസ് ഹൗസ് ഒന്നും ഇവിടെ ഇല്ലാതാവും കേട്ടാ. ഓരോന്നോരോന്ന് എടുക്കും. അല്ല ഈ കള്ളത്തരം മുഖം കണ്ട, ചുണ്ടൊക്കെ പോകുന്ന കണ്ട, കണ്ട കണ്ട കണ്ട. ആ നമുക്ക് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പോയിട്ട് വരാം. അമ്മ എന്ത് ചെയ്യും ഡാഡി? മഹാത്മാഗാന്ധിയുടെ വീടൊക്കെ, കസ്തൂർബാ ഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെ ഒക്കെ റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല അത് കോവിഡ് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. സമ്മതിക്കുന്നില്ല. എങ്ങനെ ഇത്രയും അവിടെ ബാരിക്കേഡ് വരെ? അത് സ്റ്റാഫാ, ക്ലീനിങ്ങാ, അത് കുഴപ്പമില്ല. ആക്ച്വലി സബർമതി ആശ്രമം ഗാന്ധിജിയുടെ റൂമും കസ്തൂർബാ ഗാന്ധിയുടെ റൂമും ചക്രയൊക്കെ കാണായിരുന്നു. 12 വർഷം മഹാത്മാഗാന്ധി ഇവിടെ താമസിച്ചാണ്. സോ അതായിരുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി. ഒരു ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ കാണാനുള്ളേ ഉള്ളൂ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ആണല്ലോ. പക്ഷെ കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ ഹാപ്പൻസ് ടു ട്രാവൽ. അതൊന്നും നമ്മളെ തകർക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നുമില്ല. നമുക്ക് ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട് രണ്ടു പേർക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് തന്നെ പോവാം. അടുത്തത് ഷോപ്പിംഗ് പോയല്ലോ. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതാണ് ഗാന്ധിജിയുടെ റൂം എന്ന്. ആക്ച്വലി ഇവിടെ എൻട്രൻസ് ഫ്രീ ആയിരുന്നേ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നോണ്ടായിരിക്കും ഇപ്പോൾ കോവിഡ് കാരണം അവർ എന്താ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും. പ്രിയ ആക്ച്വലി പോയി ചോദിച്ചു ഇവരോട്, ഈ സൈഡിലിരിക്കുന്നവരോട് ചോദിച്ചു, പ്രിയ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, ഇതുതന്നെ നമുക്ക് പോകുന്നത്. അപ്പോൾ ഇവർ പറയാം ഞങ്ങൾ ആസാമിൽ നിന്ന് വന്നത്, ഞങ്ങൾക്ക് പോലും കയറാൻ പറ്റുന്നില്ല എന്ന്. അവർ കാതി വേഷം ഇട്ടിട്ട് പോലും. അപ്പോൾ ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ വരെ വരാൻ പറ്റിയില്ല ഡാഡി, കുഴപ്പമില്ല. റൂം മാത്രം നുഴഞ്ഞു കയറാന്ന് ഡാഡി. നുഴഞ്ഞു കയറ്റാൻ താല്പര്യം ഉണ്ടോ? എങ്ങനെയുണ്ട് വേദുവിന്റെ ഇന്നത്തെ? വേദു ഈ വേദു ഒന്ന് അകത്ത് പോയി വ്ളോഗ് ചെയ്തിട്ട് വരുമോ? വേദു വേദു ഒന്ന് അകത്ത് പോയി വ്ളോഗ് ചെയ്തിട്ട് വരുമോ? ഏഹ് വേദു പോയാൽ ചിലപ്പോ അവര് സമ്മതിക്കും. ഇന്ന ഈ ക്യാമറയും കൊണ്ട് പോയാ മതി, അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ പിടിപ്പിച്ചാലോ വേദുവിന്റെ. ഡാഡി ആശ്രമത്തിൽ കയറാൻ പോവാ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇവിടുന്ന് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. കൊള്ളാമോ ഡാഡി? ഭാരം ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ ഡാഡി? നല്ലതാണോ? നല്ലതാണോ? ആ എത്രയാ? 150 പറഞ്ഞു. 80 രൂപ മതി രണ്ടെണ്ണത്തിന്. 80 രൂപ ഡോറിന് തൂക്കിട്ടാലേ നല്ല രസമായിരിക്കും അല്ലേ? ഡോർ തുറക്കുമ്പോഴൊക്കെ മണിയടിക്കും. ഡാഡി ഡാഡിയുടെ ഐഡിയ പ്രിയ മോഷ്ടിച്ചു. ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞു ഡാഡി എടുത്ത് സഞ്ചിനെ ഭംഗി കണ്ടിട്ട് പ്രിയക്കും വേണം. ഇപ്പൊ ഡാഡിക്ക് കോംപ്ലക്സ് ആയിട്ടാ കൊടയുണ്ടെന്ന്. ഇനി ഡാഡിക്ക് കൊടയുള്ളത് വേണമെന്ന്. എന്ത് ചെയ്യും?
ഡാഡി ചെറുത് നോക്കി എടുത്താണ്, ഞാൻ വലുത് നോക്കി എടുത്തു. അപ്പൊ ഡാഡിക്ക് എന്റെ പോലത്തെ വേണം. ഡാഡി മാറ്റി, ഡാഡി സാധനം മാറ്റി, ഡാഡിയുടെ കാണിച്ച സെയിം പ്രിയ, നമ്മുടെ സെയിം തന്നെ ഡാഡി എടുത്തു. കോപ്പി അടിച്ചു, കോപ്പി. നിങ്ങളൊക്കെ കാരണം, നിങ്ങൾ ഡാഡി ഫാൻസ്, ഡാഡി ഉയർ, ഡാഡി ആർമി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഡാഡി കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. യു ഗൈസ് ആർ മേക്കിംഗ് ഹിം സോ ഹാപ്പി, മോർ എനർജറ്റിക്. ഇനി വേറെ ട്രാവൽ ഒക്കെ ഡാഡി തന്നെയാണ് പ്ലാൻ ചെയ്തത്. അതല്ല, അപ്പൊ ഇപ്പൊ ഡാഡി ഭയങ്കര കോൺഷ്യസും കൂടിയാണ്, കാരണം ഇത്രയും ആൾക്കാർ ഡാഡിയുടെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളപ്പോ ഞാൻ വെറുതെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഡാഡി കോൺഷ്യസ്. ഇപ്പൊ മുടി ഡാഡിയുടെ കറക്റ്റ് സെറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി പറയും ക്യാമറ കട്ട് ചെയ്യ, ക്യാമറ കട്ട് ചെയ്യ എന്നൊക്കെ പറയും. നോക്കിക്കോ ഡാഡി, ഇപ്പൊ നല്ല പയ്യല്ലേ. ഡാഡി മുടി വല്ലാതിരിക്കുന്നു, എന്തായാലും ആശ്രമം നടന്നില്ല. അപ്പൊ എന്തായാലും വേറെ അഹമ്മദാബാദ് എന്താ ഫേമസ്, ഗുജറാത്തി താലി ഇസ് എക്സ്ട്രീംലി ഫേമസ്. വെജിറ്റേറിയൻ ആണെങ്കിലും ഇറ്റ് സപ്പോസ് ബി റിയലി ഗുഡ്. അതല്ലാതെ ഷോപ്പിംഗ്. അപ്പൊ ഇന്ന് ബാക്കി ഇതൊക്കെ സ്പെൻഡ് ചെയ്ത്, ഇതൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. എന്തായാലും നല്ല വെതറാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വീണ്ടും വീണ്ടും പറയണം കേട്ടോ, ഭയങ്കര നല്ലതാണ്. അവിടുത്തെ ഫുഡും ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അതുകൊണ്ട് പോയി ട്രൈ ചെയ്യണം. സോ അപ്പോൾ ആദ്യമേ നമുക്ക് നല്ല ഉഗ്രം ഗുജറാത്തി താലി പോയി ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ ബെസ്റ്റ് ഗുജറാത്തി താലി എവിടെ കിട്ടുന്ന ചോദിച്ചപ്പോൾ ഈ ഒരു ഹോട്ടലാണ് പറഞ്ഞത്, ഗോർദാൻ താലി എന്ന് പറഞ്ഞത്. കാണാൻ നല്ല രസമുണ്ട് ഡാഡി, കാണാൻ നല്ല രസമില്ലേ വെളിയിൽ നിന്ന്? ഭയങ്കര താലിയാണെന്നാണ് കേട്ടെ. ബാ, നല്ല രസമുണ്ട്. മിക്കവാറും ഇതുപോലെ തന്നെ റോയൽ ഇൻറ്റീരിയേഴ്സ് ആകുമ്പോൾ റോയൽ ഫുഡും കൂടെ ആവാൻ സാധ്യതയുണ്ട്. സോ ദ ബെസ്റ്റ് ഗുജറാത്തി താലി ഇൻ അഹമ്മദാബാദ്, ദാറ്റ്സ് വാട്ട് ഐ ഹേർഡ്. സോ കൃഷ്ണനും ഇത് ഭയങ്കര ഫേമസ്. അതെ, അഫ്താബ് ഉണ്ട്, തുഷാർ കപൂർ ഉണ്ട്, സണ്ണി ലിയോണി വന്നിട്ടുണ്ട് പ്രിയ. ഓ, അപ്പൊ ഇനി പ്രിയ മോഹൻ എത്തിയല്ലോ. നമ്മുടെ ഫോട്ടോ വിളിക്കുമായിരിക്കില്ലേ? അതല്ലേ, നമ്മള് ടാക്സി പിടിച്ച് ഇത്രയും ദൂരം വന്നേ. കരീന കപൂർ വന്നിട്ടുണ്ട്, ആരൊക്കെയുള്ള റാണി മുഖർജി, ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അർബാസ് ഖാൻ, അജയ് ദേവ്ഗാൻ. അപ്പൊ ഒരു സംഭവമായിരിക്കും. ഞാൻ പ്രിയക്ക് ഭയങ്കര ഇഷ്ടമല്ലേ താലി, സ്വീറ്റ്സിന്റെ കളിയായിരിക്കും പ്രിയ മിക്കവാറും. എനിക്ക് റേറ്റ് അറിയില്ല കേട്ടോ, ഇവരൊക്കെ വന്നുകൊണ്ട് റേറ്റ് കൂടുതലായിരിക്കോ. സണ്ണി ലിയോണി ഉണ്ട്, സണ്ണി ലിയോണി വലിയ ഏറ്റവും വലിയ ഫോട്ടോ സണ്ണി ലിയോണി. അവരൊന്നും കാണാൻ വയ്യ, സണ്ണി ലിയോണിയോടൊപ്പം വേറെ ആരും കാണില്ലല്ലോ. അഭിഷേക് ബച്ചൻ, അഭിഷേക് ബച്ചൻ ഒക്കെ ഉണ്ട്. ഗൈസ്, തിരക്ക് നോക്ക്, ഇന്റീരിയേഴ്സ് നോക്ക്, എന്തൊരു ഭംഗിയാന്ന് നോക്ക്. വെരി ബ്യൂട്ടിഫുൾ അല്ലേ ഡാഡി, അടിപൊളി ഇന്റീരിയേഴ്സ് അല്ലേ. റോയൽ. അപ്പൊ ഗൈസ്, ഐറ്റംസ് വന്നിട്ടുണ്ട്. സ്വീറ്റ്സ് സ്റ്റാർട്ട് കർത്ത. ഓ പ്രിയ, സ്വീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പെലെ കഥ ലാസ്റ്റ് കഥ പെലെ കഥ. ഓ, ആദ്യമേ എന്നെ സ്വീറ്റ് കഴിക്കും. നിങ്ങൾ കഴിച്ചില്ല അല്ലേ? കഴിച്ചോ? എങ്ങനെയുണ്ട് ഡാഡി? സ്വീറ്റ് ആണ് ആദ്യമേ കഴിക്കണ്ടേ? സ്വീറ്റ് കഴിച്ചു. എങ്ങനെയുണ്ട്? ഭയങ്കര നന്നായി. ഓ, ഈ പ്ലേറ്റിന്റെ തന്നെ വെയിറ്റ് ഒരു കൈ കൊണ്ട് പൊക്കാൻ പാടാണ്, അത്രയും നല്ല പ്ലേറ്റാണ്. ലസ്സി, ലസ്സി അല്ല, സംഭാരം ബട്ടർ മിൽക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിൽ നിന്ന് തുടങ്ങട്ടെ, സ്വീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ മസാല ബിന്ദി, ആലു ടൊമാറ്റർ, ചെന്ന ആൻഡ് മലൈ കോഫ്ത, നാല് ഐറ്റംസ് വന്നിട്ടുണ്ട്. സാലഡ്സ്, പിക്കിൾ ആൻഡ് സാലഡ്. ഓക്കെ, ഒരു സാലഡ്, എന്ത് കളറാണ്, നോക്ക് സാലഡ്. ഐ നെവർ ബീൻ സോ എക്സൈറ്റഡ് ഫോർ എ വെജിറ്റേറിയൻ മീൽ. ഇത് ഗ്രീൻ ചട്നി, സ്വീറ്റ് ചട്നി. ഓ, ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ, സമൂസയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. അതെ, വന്നോണ്ടിരിക്കുന്നു ഫുഡ്. സമൂസ മൂപ്പിയ, മൂപ്പിയ, മുട്ടിയ, മുട്ടിയ എന്നാണ്, എനിക്കറിയില്ല, കഴിച്ചു നോക്കാം. സ്വീറ്റ് ഡേറ്റ് മിക്സ്, ഡേറ്റ് മിക്സ് പറഞ്ഞ സ്വീറ്റ് എന്താ. അപ്പൊ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, അടുത്ത നല്ല ബട്ടർ ചപ്പാത്തി വന്നു. ഏ, പൂരി. ആ, എന്തൊരു ക്യൂട്ട് കുട്ടി, കുട്ടി വേദു, കുട്ടി പൂരി. ആക്ച്വലി പൂരിനെ കണ്ട വേദുവിനെ പോലെയില്ലേ, വേദുവിന്റെ ഫേസിന്റെ ഷേപ്പ് പോലെയില്ലേ പൂരി. ഇങ്ങനെ വന്നോണ്ടിരുന്ന നമ്മൾ എന്ത് കഴിക്കും പ്രിയ? ഇതൊക്കെ ആയ, അതെന്താ ഇതൊക്കെ ആയ? കോൺ ബാസ്കറ്റ്. സ്വീറ്റ് കോൺ ബാസ്കറ്റ്.
ഓക്കെ ലാലു ഇതെന്താണെന്നൊന്നും പറയണ്ട, മാസ്ക് വെക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നത് മനസ്സിലാവുന്നില്ല. കുറേ ഈ ബ്ലേർഡ് ഔട്ട് സൗണ്ട് പോലെ മാത്രം എനിക്ക് കേൾക്കാം. പക്ഷെ എന്ത് എന്ത് കേൾക്കാനല്ല, ഇതൊക്കെ കഴിക്കാൻ ഭാഗ്യമുള്ളപ്പോൾ. അപ്പം ആദ്യമേ തന്നെ സ്വീറ്റിന് തുടങ്ങാം. അത് ഭയങ്കര തിക്ക് മാംഗോ സംഭവം എന്തെങ്കിലും ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ്. ആ വേദു മാംഗോ ഇലാച്ചി തൈര് ശ്രീഖണ്ഡ് ശ്രീഖണ്ഡോ അങ്ങനെ എന്തോ ഇല്ലേ, അതുപോലെ ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അടിപൊളി. ഇതെന്താണെന്നറിയില്ല, നല്ല രസമുണ്ട് കാണാൻ. ടാർട്ട് പോലെയൊക്കെ ഉണ്ട്. കോണും മുകളിൽ കുറച്ച് ചീസും അടിയിലൊരു ക്രിസ്പി ബിസ്ക്കറ്റ് പോലത്തെ എന്തോ സാധനമാണ്. നന്നായിട്ടുണ്ട്. അടുത്തത് ഈ ഒരു സാധനം, ഒന്നിൻ്റെ പേരെങ്കിൽ പറയാൻ പറ്റുന്നില്ല. മുകളില് പൗഡേർഡ് കോക്കനട്ട് ആൻഡ് ഷുഗർ. ഓ ഡാഡി ഇത് സൂപ്പർ. അകത്ത് ഫുൾ ഫുൾ ഡേറ്റ്സ് ഫുൾ ഡേറ്റ്സ്. ഭയങ്കര ടേസ്റ്റി. ഓ അടുത്തത് പൊട്ടി സമൂസയും കുറച്ച് സ്വീറ്റ് ചട്നിയിൽ ഡിപ്പ് ചെയ്തിട്ട്. സൂപ്പർ പീസ്, നല്ല എരിവ്, ജീര, പൊട്ടേറ്റോ, പെർഫെക്ട്ലി ക്രിസ്പി ഹോട്ട് സമൂസ വിത്ത് സം സ്വീറ്റ് സോസ്. ഇനിയടുത്ത മെയിൻ കോഴ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടെ ഓർഡർ ചെയ്താലോ. അല്ലെങ്കിൽ വേണ്ട, ഫുഡ് കഴിഞ്ഞിട്ട് ഈ മധുര സാധനങ്ങളെല്ലാം ഒന്നും കൂടെ ഓർഡർ ചെയ്യാം. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഡാഡിനോട് ഡാഡി എങ്ങനെയുണ്ട് ഫുഡ്? അവർ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും 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 കൊണ്ടുവയ്ക്കും. ഇട്ടുകൊണ്ടിരിക്കും അല്ലേ, നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നവരെ അവർ ഇട്ടുകൊണ്ടിരിക്കും. കഴിക്കാൻ പറ്റിയവർക്ക് ഇത് നല്ലതാണ്. പ്രിയ എനിക്ക് തന്നു സ്നേഹം കൊണ്ട്, വേഗം പ്രിയ എനിക്ക് എടുത്ത് തന്നു. പ്രിയ എങ്ങനെയുണ്ട് ഫുഡ്? പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നോണ്ടിരിക്കുകയാണ്. ഡാഡിക്ക് ചട്നി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പുതിന ചട്നിയാണ്, നല്ല എരിവുണ്ട്. ഡാഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്കാണ്. എന്നെ കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കുന്നതായിരിക്കും. അനുഭവിതുണ്ട്. ഒരു ഡോക്ല പോലത്തെ സാധനം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കടുകിൻ്റെ ടേസ്റ്റ്, ജീര, അടിപൊളി. എങ്ങനെയാണ് ഈ വെജിറ്റേറിയൻ ഫുഡ് ഇത്ര അടിപൊളിയാവുക? ചപ്പാത്തിയിലൊക്കെ ഫുൾ ബട്ടറാണ്. ഫുൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഫുൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഡാഡി പറഞ്ഞ പോലെ നല്ല വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ പോലെ എന്തോ ചപ്പാത്തി. ഡാഡി വെണ്ടയ്ക്ക സൂപ്പർ. ഡാഡി രണ്ടാമത്തെ മൂന്നാമത്തെ സർവേ ആണ്. വെണ്ടയ്ക്ക ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഭയങ്കര നല്ലതാണ്. മലൈക്കോഫ്ത ഒരു രക്ഷയില്ല. ഇത് പ്രിയയ്ക്ക് ഓരോ സാധനങ്ങൾ എന്നോട് കഴിക്കാൻ പറയും, ഡാഡി ഓരോ സാധനങ്ങൾ കഴിക്കാൻ പറയും. എല്ലാവർക്കും ഓരോരോ ഫേവറേറ്റ്സ് ആയിട്ടുണ്ട് ഇവിടെ. ഒരു ടേസ്റ്റ്. പ്രിയയ്ക്ക് വേറെ എന്തോ ഫേവറേറ്റ് സാധനം കിട്ടി. ഇതെന്താ? നല്ല ഒരു കടലക്കറി പോലത്തെ ഒരു സാധനം. ചെറിയൊരു മധുരം ഉണ്ടല്ലേ. പക്ഷെ ഇത് ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ, മറ്റേ വെള്ളം പോലെയല്ല, ഭയങ്കര തിക്ക് ആൻഡ് ക്രീമി ആൻഡ് റിച്ച് ആണ്. അതുകൊണ്ട് അതിൽ എന്തിട്ടാലും ടേസ്റ്റ് ആണല്ലോ. എനിക്ക് സമൂസ ഒരെണ്ണം കൂടെ കഴിക്കാൻ കൊതി. ഈ സ്വീറ്റ് സോസിനൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ്. ഇത് ആക്ച്വലി ബേസിക്കലി മൗത്തിലെ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സാണ്. പൊട്ടിത്തെറിക്കുകയാണ് ഫ്ലേവേഴ്സ്. സ്വീറ്റ്, സ്പൈസി, ടാങ്കിനെസ്, മിൽക്കിനെസ്, ക്രീമിനെസ്, എല്ലാം.
പൂരിക്ക് എന്തൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണെന്നറിയോ. ഡാലു ഡാലു എന്തൊരു, ഞാൻ വെറുതെ പറയാ ഡാലു ഡാലു എന്താണെന്ന് നോക്കുന്നില്ല. ഓ അതെ, നോ പ്രോബ്ലം. ബസ് പൂരിയൊക്കെ ഒരു വായിക്കുള്ളൂ, പക്ഷെ അതാണ് എൻ്റെ സുഖം. എന്തൊരു ടേസ്റ്റ് എല്ലാത്തിനും. ശരിക്കും കൺഫ്യൂസ് ആയി പോയി, വെജിറ്റേറിയൻ ആയാലോ എന്നൊരു ആലോചന ഒരിക്കലും. ചോറിന് കൂടെ ഇടാൻ വേണ്ടി ഒരു മോരുകറി പോലത്തെ ഒരു സാധനം, പക്ഷെ മധുരവും. ഇതിനൊക്കെ പേരെന്തോ പറയും, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ കുറച്ച് കട്ടി ഉണ്ടല്ലോ. എന്തൊക്കെ വെജിറ്റബിൾസിൽ ഇങ്ങനെയും ഉണ്ടാക്കാൻ കറിയുണ്ട്. നമ്മളിവിടെ രാടി പറയാം, വെജിറ്റബിൾസിൽ ഇങ്ങനെയും കറികളും ഉണ്ടാക്കാം, വെജിറ്റബിൾസിൽ ഇങ്ങനെയും കറികളും ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഫുഡിൽ കൂടെ ശരിക്കും യാത്ര ഒന്നും ചെയ്യണ്ട, ഫുഡിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും വൈ ഇന്ത്യ ഈസ് കോൾഡ് ഇൻക്രെഡിബിൾ ഇന്ത്യ. എന്ത് വെറൈറ്റി, ഇറ്റ്സ് അൺഇമാജിനബിൾ. എനിക്ക് ബാക്കിയുള്ള എല്ലാ ലോകം കൂടെ കമ്പൈൻ ചെയ്താലും ഇന്ത്യയുടെ അത്രയും വെറൈറ്റി ഫുഡിൽ വരില്ല. ഫുൾ വേൾഡ് കണ്ടുപോയാൽ അത്രയും റിച്ച് ഇൻ ഫുഡ് ഹിസ്റ്ററിയാണ് നമ്മുടെ നാട്. അപ്പൊ ഡാഡി എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ ഡാഡി ഒരു സംഭാരം കുടിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല മൺചട്ടിയില് കൊളത്തില് ഒരു സംഭാരം കഴിച്ച്. മീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എൻജോയ് ചെയ്തില്ലേ? ഭയങ്കരമായിട്ട് പൈസ എത്രയാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എന്തായാലും പേ ചെയ്തിട്ട് ഞാൻ പറയാം. പ്രിയക്ക് എങ്ങനെയെങ്കിലും പോയി കിടന്നാ മതി. ഷോപ്പിംഗിന് പോലും പോകണ്ട, സമയം ഇവിടെ കഴിച്ചു. അപ്പൊ ഒന്നും പറയാനില്ല, നിങ്ങൾ എല്ലാവരും എക്സ്പ്രഷൻ കേട്ടല്ലോ. ബഹളമായിരുന്നു, ഒരു അറ്റാക്ക് പോലെയായിരുന്നു. ആ സൈഡിൽ ഇത് വരുന്നു, ഈ സൈഡിൽ അത് വരുന്നു, അപ്പുറത്തിന് ഇത് വരുന്നു, അങ്ങനെയായിരുന്നു. ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ്, അമേസിങ്. ഇതൊക്കെ എന്റെ സ്ഥിര വാക്കുകളാണ്, അതൊക്കെ ഉപയോഗിക്കുവാണ്. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാ. അകത്ത് ഡേറ്റ്സ് ആണ് പേസ്റ്റിന്റെ. വെളിയിൽ കുറച്ച് കോക്കനട്ട് ഷുഗറും പിന്നെ ഒരു ചെറിയൊരു പേസ്ട്രി വെച്ച് കവർ ചെയ്തിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് മൂന്നാമത്തെ എൻ്റെ. അത് കഴിഞ്ഞിട്ട് ശ്രീഖണ്ഡും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണമായിരിക്കും. കിട്ടിലെ മീലായിരുന്നു ശ്രീഖണ്ഡ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കാരണം നാട്ടിൽ ഞാൻ അമൂലിൻ്റെ ഒക്കെ അങ്ങനെ പാക്കറ്റ് ഇടുന്നുള്ളൂ. പക്ഷെ ഫ്രഷ് കഴിക്കുന്നുണ്ടല്ലോ, വേറെ ലെവലാണ്, വേറെ ലെവൽ. കാലറീസ് ഒന്നും കൗണ്ടിങ് ഇല്ല, അതൊക്കെ പോയി ഓൾറെഡി. നട്സ് കടിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എനിക്ക് അറിയാൻ ഇതൊക്കെ നാട്ടിൽ ഇഷ്ടമുള്ളവരുണ്ടോ എന്ന്. കണ്ടൻസ് മിൽക്ക് കൂരി കഴിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ബില്ല് 975 ഫോർ 3 പീപ്പിൾ. എന്തല്ല ഡാഡി, നല്ല വർത്ത്, ഭയങ്കര വർത്താണ്. അത്രയ്ക്കും ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സെർവ് ചെയ്ത ഫുഡിൻ്റെ ടേസ്റ്റോ നമ്മൾ അധികം കഴിച്ചില്ലെങ്കിലും നമ്മളോ, ഞാൻ നന്നായി കഴിച്ചത്, ശേഷമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഡാഡി കഴിച്ചില്ല. ശ്രീഖണ്ഡൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ടേസ്റ്റ് നോക്കിയേ ഉള്ളൂ. പക്ഷെ ഇവൻ ഈ സംഭാരത്തിന് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇത് ഗോർദോൺ താലി എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നാൽ മതി. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ അഹമ്മദാബാദ് ഗൈസ്. അപ്പോൾ എന്തായാലും ആശ്രമം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇവിടെ ആക്ച്വലി രാജസ്ഥാനിൽ നിന്ന് വന്നിട്ട് അഹമ്മദാബാദിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഇല്ല കേട്ടോ കാണാൻ. യു കെൻ ജസ്റ്റ് ബി ഹിയർ എൻജോയ്. മെയിനായിട്ട് ഷോപ്പിംഗ് ആണല്ലോ, അതെന്തായാലും പ്രിയ നടത്തുന്നതായിരിക്കും. ഇപ്പോൾ ക്ലോത്തിങ്, പക്ഷേ ഒരു ഹുത്സിങ് ജെയിൻ ടെമ്പിൾ ഉണ്ട് വിച്ച് ഇസ് അറൌണ്ട് 250 years old. അത് പോകണം. പിന്നെ സിദ്ധി സൈഡ് മോസ്ക്, ആ മോസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എത്തിയിട്ട് പറയാം. മെയിനായിട്ട് ഐക്യമാണ്, മത ഐക്യം. സോ അതെന്തായാലും ഞാൻ പോയിരിക്കും അങ്ങനത്തെ സ്ഥലത്തുകളിൽ. സോ ദ ജെയിൻ ടെമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് 250 years old. പ്രിയ, ഈ ഒരു ടെമ്പിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇത് ഈ മിക്ക ജെയിൻ ടെമ്പിളും പണിയുന്ന ആരാന്നറിയോ ഡാഡി? പൈസക്കാരായ ജെയിൻ ബിസിനസ്സുകാരില്ലേ, അവരാണ് ഈ അമ്പലം പണിയുന്നത്. രാജസ്ഥാനിലും അങ്ങനെയായിരുന്നു. ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് മരിച്ചുപോയി. അങ്ങയുടെ മൂന്നാമത്തെ വൈഫാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത്. ഇവിടെ എല്ലാവർക്കും ഇതാ വൈഫ്, എല്ലാവർക്കും ഉണ്ട്. ഭയങ്കര രസമായില്ലേ പറയാൻ പോലെ, ഭയങ്കര ഭയങ്കര ഭംഗിയാണ്. എപ്പോഴും ജെയിൻ ടെമ്പിൾസ് ആർ വെരി ബ്യൂട്ടിഫുൾ. ഒരു ഫീല് വരുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നോക്ക്, ഫുൾ വർക്കാണ് ഈ പില്ലേഴ്സിലും മതിലുകളിലും എല്ലാത്തിലും. പടുത്തു പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ട ഓരോ പില്ലറിൽ ഓരോ വിഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ഫുൾ ടെമ്പിൾ അവരങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നല്ല എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഇതകത്തൊക്കെ വരുമ്പോൾ തന്നെ മനസ്സിന് ശരിക്കും ഒരു ഭയങ്കര സുഖമാണ്. മുകളിൽ കണ്ട ഫുൾ ഡോംസ് ഉണ്ട്, എല്ലായിടത്തും വർക്ക്. ഇതിൻ്റെ ഹൈറ്റ് തന്നെ കണ്ട, എന്ത് ഹൈറ്റാണ്! ഇറ്റ്സ് ലൈക്ക് ഒരു മാർവൽ തന്നെയാണ്. അന്നത്തെ കാലത്ത് ഇത്രയും ഭംഗിയൊക്കെ വെച്ച് ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ കൺസ്ട്രക്ഷൻസ്. ഇവിടുത്തെ ഈ ഡോംസിനൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. അത് ഞാൻ വായിച്ചില്ല കറക്റ്റായിട്ട്, പക്ഷെ അങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ എനിക്കിവിടെ സ്റ്റണ്ടായിരിക്കുന്നത് വർക്ക് തന്നെയാണ്. ശരിക്കും എന്തൊരു ഭംഗിയാണെന്നറിയോ. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല, സോ അത് കാണിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ അഹമ്മദാബാദ്. ഒരുപാട് കൾച്ചറും ഹെറിറ്റേജും ഹിസ്റ്ററിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. സോ നിങ്ങൾ അഹമ്മദാബാദിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പ്ലസ് യു വിൽ ഫീൽ റിയലി പോസിറ്റീവ് വെൻ യു വാക്ക് ഔട്ട് ഓഫ് ഹിയർ. പ്രിയ, എന്ത് ഭംഗിയല്ലേ അമ്പലം! ഫുൾ വർക്ക്, ഫുൾ വർക്ക്, ഭയങ്കര കാംനെസ്. എനിക്ക് ആക്ച്വലി അമ്പലങ്ങളിലും പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ പോകാൻ ഇഷ്ടം. എന്താ പറയുക, ഇത് 250 വർഷം ഇങ്ങനെ ഉണ്ടാക്കിയത്. എനിക്ക് എന്താ ഇത്ര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വരുന്ന ഒരു ഫീലിംഗ്, എനിക്ക് എവിടെ പോയാലും സത്യം പറഞ്ഞാൽ ഒന്നാണ്, പക്ഷെ ഐ ലവ് ദ ഫീലിംഗ്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ മനസ്സിനുള്ള ഒരു കാംനെസ്സും സന്തോഷവും ഒക്കെ, വെറുതെ ഇവിടെ നിന്ന് ഇരുന്ന് പോയി കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. ഏതാണെങ്കിലും അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലാം, അത് എനിക്കൊന്നും പുതിയതാന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അത്ര എനിക്ക് പറയുള്ളൂ. നല്ല എസ്പെഷ്യലി ഇതിൻ്റെയൊക്കെ കൊത്തുവോക്ക്. എന്തായാലും നമുക്ക് അകം മണ്ഡപം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അകം കാണിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ എനിവി ഇതൊക്കെ കാണാൻ പറ്റിയ എല്ലാം ഒരു ഭാഗ്യമാണ്. വേദു എല്ലാം ഫുൾ സ്റ്റോൺ വർക്കാ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു ഫുൾ ടെമ്പിളിൽ എല്ലായിടത്തും അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര എഫേർട്ട് എടുത്തായിരിക്കും ചെയ്തിരിക്കുന്നത്! ആ എല്ലാം അത് തന്നെ, ഫുൾ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമാസ് ടൈം ആണ്. ഇതാണ് സിദ്ദി സയ്യിദ് മോസ്ക്. 15th century, സോ ക്ലോസ് 600-700 ഇയേഴ്സ് ആണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സാധനം എന്താണെന്ന് അറിയോ? ആ നടുക്ക് കാണുന്ന ആ ഒരു ട്രീ ഓഫ് ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, നേരെ കാണുന്നത്. അത് ആക്ച്വലി ഹിന്ദു ആൻഡ് മുസ്ലിം ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രാധാന്യമുള്ള ഒരു ലോഗോ ആണ്. ആൻഡ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എനിക്കൊന്ന് അകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമാസ് ആയതുകൊണ്ട് ഞാൻ അകത്ത് കയറി വീഡിയോ എടുക്കുന്നില്ല, ബട്ട് ഞാൻ പോയി അകത്തു പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അഹമ്മദാബാദിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി നിങ്ങൾ ഈ നടുക്ക് കാണുന്ന ഒരു റോഡാണ്. ഒരു സെപ്പറേറ്റ് റോഡ് ഉള്ളി ഫോർ ദ ബസ്സസ്, BRTS ആണ് കണ്ട. ബസ് മാത്രം അവിടെ കൂടെ പോവുള്ളൂ. അത് ഫുൾ അഹമ്മദാബാദിലെ ഒരുവിധ മെയിൻ ഏരിയ കൂടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സസിന് ഒരു ശല്യം ഇല്ല. ഭയങ്കര പ്ലാനിങ് ഉള്ള ഒരു സിറ്റിയാണ്, ഭയങ്കര നല്ല റോഡ്സാണ്. എന്തായാലും അഹമ്മദാബാദ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്, എസ്പെഷ്യലി വിത്തിൻ ഇന്ത്യ, ഒരു സെപ്പറേറ്റ് റോഡ് ഫോർ ബസ്സസ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഒരു 3 മണിക്കൂർ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വ്ളോഗിന് എങ്ങനെ ലെങ്ത്ത് അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ എങ്ങനെ കാണിക്കും എന്നറിയില്ല. കാരണം നമ്മൾ ഷോപ്പിംഗിനും കൂടെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്, ഫുഡ് ഷോപ്പിംഗ്, ഒരു വൈബ്രൻറ്റ് ഗുജറാത്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ അവർ ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു കടയിൽ, ഒരു കടയിലെ മിക്ക കടയിലും അവർ ഷൂട്ട് ചെയ്യാൻ എലൗഡ് അല്ല, ഐ നോ വൈ. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ പ്രിയ വാങ്ങിയിട്ടുണ്ട്. പ്രിയ എന്ത് ടൈപ്പ് ഡ്രസ്സാണ് വാങ്ങിയിരുന്നത്? കുർത്തീസ്. കുർത്തീസ് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജയ്പൂർ രാജസ്ഥാൻ എക്സിബിഷനായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അതിന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു എക്സിബിഷൻ നടത്താനുള്ള ഐറ്റംസ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് ബാങ്കോക്ക് ഫാഷൻ മൂന്നും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് ടൈം അതിന് പോയിട്ടുണ്ട്. പ്രിയ ഒരുപാടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ അവിടെ കിടക്കാൻ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ കിടന്നുറങ്ങി. വേദു എൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ലോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇനി ഓപ്പൺ ആണോ അല്ലയോന്നും അറിയില്ല, നേരെ അങ്ങോട്ട് പോവാം. അതും ഷോപ്പിംഗ് ഏരിയ തന്നെയാണ്, പക്ഷേ കുറച്ച് നല്ല ഫുഡൊക്കെ കാണും, നല്ല വെതറാണ്. അപ്പോൾ കുറച്ച് നേരം ഔട്ട്ഡോഴ്സ് ഇരുന്നിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പം ലാസ്റ്റ്, ഇന്നത്തെ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ലോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആക്ച്വലി ലോ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ഗാർഡൻ ഒരു ഇവിടുത്തെ ഒരു സിറ്റിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ്. പക്ഷേ അതല്ല സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ സൈഡിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്, ശരിക്കും നൈറ്റ് മാർക്കറ്റ് ആണ്. അങ്ങനെ പൊതുവേ നമ്മൾ നൈറ്റ് മാർക്കറ്റ്സ് ഇന്ത്യയിൽ കാണാറില്ല, പക്ഷേ ഇത് ഈവനിങ് 6 കഴിഞ്ഞാൽ തുറക്കുള്ളൂ, ഗോസ് അപ്റ്റ് 11. പക്ഷേ ഇവിടെ കർഫ്യൂ ആയതുകൊണ്ട് 8 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ഉണ്ടോയെന്നൊക്കെ കാണാനും നല്ല കളർഫുള്ളായിട്ട്. നമ്മൾ വൈബ്രൻറ്റ് ഗുജറാത്തിന് കേൾക്കില്ല, അത് ഈ കളേഴ്സൊക്കെ കൊണ്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് റൂമിൽ പോവാം. നല്ല വെതറുമാണ്. പ്രിയ വരും, ഇപ്പോൾ വരും, ഓടി വരും. പ്രിയ
ഷോപ്പിംഗ് കഴിഞ്ഞ് ടയേർഡായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് എനർജി ആയില്ലേ, വീണ്ടും ഒന്ന് കണ്ടെങ്കിലും നടക്കാം. നല്ല രസമില്ലേ, ഭയങ്കര കളർഫുൾ അല്ലേ. വാ നമുക്ക് അങ്ങോട്ട് അറ്റത്ത് നടന്നു വരാം. ഡാഡിയാണ് നമ്മുടെ ഭയങ്കരമായിട്ട് സ്പിരിറ്റ് കയറ്റുന്നത്. ഡാഡി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മാരേജിന്. ഒരു അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്, വേറെ ഒന്നും നോക്കില്ല, ചിലപ്പോ പെണ്ണിനെ പോലും നോക്കില്ല. ആ കുട്ടിയെ തന്നെ, ആ ഇട്ടിരിക്കുന്നവരെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഗൈസ്, ഡാഡി പറയുന്ന പോലെ നിങ്ങൾ കല്യാണത്തേക്ക് പോവാണെങ്കിൽ ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമേ നോക്കുള്ളൂ. കൊച്ചി കംപ്ലീറ്റ് അന്വേഷിക്കുക, അതേമാതിരി കിട്ടുമെന്ന്. അതെ, പക്ഷെ കിട്ടത്തില്ല. പ്രിയ പറ, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ സമയത്ത് പ്രിയക്ക് വലുതായി ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഡാഡി പറയാം, ഡാഡിക്ക് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഡാഡി ഇതൊക്കെ കൊണ്ടുപോയി വിറ്റാനായിരുന്നു. അല്ലേ ഡാഡി? അതുപോലെ തന്നെ ഡാഡിയുടെ മാച്ചിങ് മാസ്ക്സും. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗുജറാത്തിൽ നിന്ന് വാങ്ങുന്നത് ഇങ്ങനത്തെ ജാക്കറ്റ്സ് ആണ് കണ്ടിരിക്കുന്നത്. ഞാൻ പ്രിയനോട് പറഞ്ഞു വാങ്ങാൻ, പക്ഷെ പ്രിയ പറയുന്നു പാറ്റേൺ ഒന്നും കൊള്ളില്ല എന്ന്. ഞാൻ പറയുന്നത് വിറ്റുപോകും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, നാട്ടിലൊന്നും അത്രയും വെറൈറ്റി ഒന്നും കിട്ടില്ല എന്ന്. ഗ്ലാസ് വർക്കും ഞാൻ ഏറ്റവും കൂടുതൽ വ്ളോഗ്സിൽ കണ്ട സാധനവും ഇതാണ്, ഇവിടുത്തെ ഗുജറാത്തി ഫാഷൻ വ്ളോഗ്സിൽ. പ്രിയക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ അടുത്ത കടയിലേക്ക് പോവാം. പ്രിയ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, നല്ലൊരു കൺവിൻസ്ഡ് ആയിട്ടില്ല. പ്രിയ, നിങ്ങൾ ഇതൊക്കെ ലൈവ്, നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യണം, അപ്പോൾ അപ്പോൾ കമൻറ്റ്സ് ചെയ്യാൻ നമുക്ക് ചെയ്യാമല്ലോ. നമ്മൾ ഇനി അടുത്താണ് ഒരു അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം, ലൈവായിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ യൂട്യൂബ് ലൈവ് പോകണം. നല്ല ഐഡിയ ആണോ? ആണെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് തരണേ. ഗുജറാത്ത് രാജസ്ഥാനും ശരിക്കും ഗുജറാത്ത് രാജസ്ഥാനും നല്ല ക്വാളിറ്റി ഡ്രസ്സസും ആണ്, നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ സാധനങ്ങളുണ്ട്. ഡാഡിക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഞങ്ങള് ലൈവ് ആണ്, കുഴപ്പമില്ല, നല്ല രസമുണ്ട് തോന്നി. പ്രിയ, നമ്മളാ ഹോൾസെയിലിന്റെ അവിടെ നിന്ന് 1500 ഡ്രസ് അല്ല 50 എത്ര 60 ഡ്രസ് എടുത്തിട്ടുണ്ട്. 14 ഇതെല്ലാം വിറ്റ് പോവോ? 14 ഇൻടു 4 ആ, നമ്മൾ അങ്ങനെ ഹോൾസെയിൽ ആയിട്ടല്ലേ എടുത്തത്. 56 നല്ല രസമുണ്ട്, ഖാദി കോട്ടൺ നല്ല സാധനം, നല്ല രസമായിട്ടുണ്ട്. നല്ലില്ല, വെരി നൈസ്. ഈ ഫ്രണ്ടിൽ ഡിസൈൻ ഉള്ളതൊക്കെ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ജാക്കറ്റ് എടുക്കണോ വേണ്ടി ഒന്ന് കമന്റ് ചെയ്തേക്ക്, കാരണം ഞങ്ങൾ ഇനി ഇവിടെ 2 ദിവസം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വന്ന് എടുക്കാം. പ്രിയ ഇപ്പൊ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ജാക്കറ്റ്സ് നല്ലതാണ്, ഇവിടുത്തെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ദീപിക്കൊക്കെ എടുത്താൽ കണ്ടിട്ടുണ്ട്. അപ്പൊ കമന്റ് ചെയ്താൽ ഞാൻ വിജയിക്കും, ഞങ്ങൾ വന്നൊരു 3 ആളിനെങ്കിലും എടുക്കുന്നതായിരിക്കും. ഇത് മാസ്ക് നല്ല രസമുണ്ട് അല്ലേ പ്രിയ? ആര് നമ്മൾ കണ്ടിട്ടില്ല, നല്ലൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റും കൂടിയാണ്, നല്ല രസമുണ്ട്. ഓ വെച്ച് വെക്കല്ല കേട്ടോ, വെക്കല്ല, ദൂരെ വെച്ച് കാണിച്ചാൽ മതി, നല്ലതായിരിക്കും. ജീൻസിലൂടെ ഒക്കെ നല്ല രസമായിരിക്കും, നല്ല വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് നടക്കുന്ന. പക്ഷെ ഇത് ഒരു കാര്യം പറയാം, ഗേൾസ് മാത്രമേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. നല്ല മാസ്ക്. ദീദി ഇസ്കോ റേറ്റ് ആപ് കിത്നേ മേ ദേഗാ? 100 റുപ്യേ മേ സർ, 100 റുപ്യേ മേ ആയേഗാ ഈ വാല. തോടാ ജ്യാദാ ലേഗാ തോ കുച്ച് കുച്ച് കം കർ ദേനാ. ഹാ ഓക്കേ കർ ദേംഗേ, പ്രൈസ് ഹോ ജായേഗി തോഡി. ഒരു 80 രൂപയ്ക്ക് ഒക്കെ കിട്ടും പ്രിയ. ये दीदी बहुत मस्त है, वो फोन पे बात कर रहे हैं और हमारे साथ बिजनेस भी कर रहा है. आप ऐसा ही होना दीदी, हम भी ऐसा ही करता है. देखो मेरा एक हाथ में बच्चा को सो रहा है, एक हाथ में कैमरा में कर रहा है. जीना है तो ऐसा ही काम करना है, सब कुछ एक साथ करना है ना. हाँ, अब बहुत अच्छा होगा, अच्छा ही होगा आपको. അപ്പൊ 10 മാസ്ക് എടുക്കുന്നുണ്ട്, 10 പേർക്ക് 10 പേർക്ക് കിട്ടില്ല. പ്രിയ ഇതിൽ എന്തായാലും ഒരു 2-3 10 ഭാഗ്യശാലികൾക്ക് കിട്ടില്ല, കാരണം പ്രിയ ഇതിനെ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം അടിച്ചു മാറ്റും ഉറപ്പാ.
അത് പിന്നെ പറയണോ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗൈസ് പ്രിയയ്ക്ക് തണുത്തോണ്ട് ഞങ്ങളുടെ ഒരു മണിക്കൂർ പോയി റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വരുവാണ്. ഞാനും ചേഞ്ച് ചെയ്തിട്ട് വന്നു. വേദുവിന് തണുക്കുന്നില്ല, എന്തായാലും വേദന ജാക്കറ്റ് എന്തെങ്കിലും ഉണ്ട്. ഇവിടെ കുതിര വണ്ടിയൊക്കെ ഉണ്ട് പ്രിയ, ഇത് കണ്ട. വേദുവിന്റെ ടോയ്സ് ഒക്കെ ഡാഡി മറന്നു വെച്ചിട്ട് വന്നു. പ്രിയ അതേ പ്രിയ, പ്രിയക്ക് റാണിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കുതിരവണ്ടി, ലൈറ്റുള്ള കുതിരവണ്ടിയിൽ ഞാൻ കയറ്റാൻ പോവാണ്. അപ്പൊ അടിച്ചു പൊളിച്ചോട്ടോ ഡാഡി, അടിച്ചു പൊളിച്ചോട്ടോ കേട്ടാ. എങ്ങനെയുണ്ട് ഡാഡി? ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഗൈസ് ഞങ്ങള് ആദ്യം കേറി കുതിരപ്പുറത്ത് കേറി. വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കളത്തിലേക്ക്. ഒരു ഡ്രസ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് ക്രിക്കറ്റേഴ്സൊക്കെ ഡ്രസ്സൊക്കെ മാറില്ലേ വേർത്ത് കഴിയുമ്പോൾ, അതുപോലെ ഒരു റീ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിംഗിലേക്ക്. ഭയങ്കര കളർഫുൾ സ്ട്രീറ്റ് അല്ലേ പ്രിയ, പക്ക ഗുജറാത്ത്, വൈബ്രന്റ് ഗുജറാത്ത് എന്നൊക്കെ പറയുന്ന ഇതിൽ തന്നെയാണ്. എന്തൊരു കളർഫുള്ളോ. ഓ പ്രിയ ഇതെന്താ ഇത് സൈഡില് തിളങ്ങി തിളങ്ങി തിളങ്ങി, ക്യാമറ ഒക്കെ അടിച്ചു പോവല്ലോ. ഗുജറാത്തി സ്റ്റൈൽ അല്ലേ. ഓ ആഗ്രഹമുണ്ട് പ്രിയക്ക് എടുക്കണമെന്ന്, പക്ഷെ ഒന്നുമില്ല. ഓ എന്തെങ്കിലും വോൾ ഹാങ്ങിങ് ആണോ? ബെഡ് കവറോ? മൾട്ടിപ്പർപ്പസ് അല്ലേ. ബെഡ് കവർ കൊള്ളാലോ പ്രിയ. ഓ പ്രിയ ഇടുന്ന മാതിരി കാണിക്കണം. ആ ശരി, പ്രിയ ഇട്ട് കണ്ടാലേ ആൾക്കാർ വാങ്ങുള്ളൂ എന്ന്. അങ്ങനെയാണ് പ്രിയ എല്ലാം വാങ്ങുന്നത്. ഇത് കൊള്ളാം കേട്ടോ, ഒരു ഫ്യൂഷൻ അല്ലേ, വെസ്റ്റേൺ ആൻഡ് ഇൻഡോ, ഇൻഡോ വെസ്റ്റേൺ ഫ്യൂഷൻ. ഹാൻഡ് വാഷ്, ഹാൻഡ് വാഷ് നല്ല ലൈനിങ് ഒക്കെ ഉണ്ട്. ആ വേദുവിന് വേണം ബാഗ് ഇട്ടുകൊണ്ട് കിടക്കാൻ. അപ്പൊ ഒരെണ്ണം വേദുവിനെ എനിക്കറിയില്ല എന്താ ഡാഡി പ്രിയ എല്ലാ ഒരെണ്ണം പ്രിയക്ക് വേണമെന്ന് പറയുന്നത്. വെരി നൈസ്. അപ്പൊ എടുക്കാം, ഉള്ള എല്ലാം എടുത്തോ ഇവിടെ. ഓക്കെ അതെല്ലാം എടുത്തോ പയ്യ. ടേക്ക് കെയർ. പിന്നെ നമ്മള് വാങ്ങി വാങ്ങി ഇപ്പൊ ശരിക്കും എനിക്കൊന്നൊരു സ്റ്റോറിനുള്ള സാധനങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇപ്പത്തെ ഒരു അത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം, റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. ലാസ്റ്റ് ഹോൾ വീഡിയോ പ്രിയ ഇവിടുന്ന് അഹമ്മദാബാദിൽ നിന്നും കുറെ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഹാൻഡ് പിക്ഡാണ്, നമ്മൾ ബൾക്കായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. മീ ബൾക്ക് എന്ന് പറഞ്ഞാൽ 10-12 പീസ് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിലെയും ലിമിറ്റഡ് ഐറ്റംസ് ഉള്ളു. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റേഷന് വേണ്ടിയാണ് ഞങ്ങളിത് ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും വി ആർ ഓപ്പൺ ടു ട്രൈങ് ന്യൂ തിങ്സ്, അങ്ങനെ ആണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇത് നോക്കിക്കപ്പോൾ പ്രിയ വാങ്ങിയത് ഒരു ഗ്രാൻഡ് എൻട്രൻസ് തന്നെയാവട്ടെ. പ്രിയാസ് ലാസ്റ്റ് ഹോൾ വീഡിയോ. വെള്ളം കുടിക്കുന്നു, ഇനി മതിയാട്ടാ, കഴിഞ്ഞു, ഇനി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഈ അഹമ്മദാബാദി വന്നത് ഇതിനു വേണ്ടി പോലെ തന്നെയാന്ന് തോന്നുന്നു. ജസ്റ്റ് എല്ലാവരും എപ്പോഴും ഹോൾ വീഡിയോ ചോദിക്കും. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഡേ വെരി ടയേർഡ്. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഒന്ന് ഹോൾ വീഡിയോ കാണിക്കാം. എന്തൊക്കെയാ പ്രിയ? അപ്പോ ആദ്യം ഞാൻ ഇങ്ങനത്തെ കുറെ മാസ്ക് വാങ്ങിച്ചു. ഓക്കെ, വെരി പ്രിറ്റി, എല്ലാം ഹാൻഡ് വർക്ക് ആണ്. ഇങ്ങനത്തെ മാസ്ക് ഞാൻ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഇതില് ഞാൻ മൂന്നാലെണ്ണം അടിച്ച് മാറ്റുന്നതായിരിക്കും. നല്ല വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസിന്റെ കൂടെ മാസ്ക് വെച്ചാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. ബോയ്സിന് പറ്റില്ല. പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടതായത് ഡെനിമിന്റെ ബാഗ്, ഇതും ഞാൻ ഒരെണ്ണം അടിച്ച് മാറ്റുന്നതായിരിക്കും. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ്, ഭയങ്കര ഭംഗിയാ കാണാൻ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസോ. പിന്നെ ഡെനിമിന്റെ വാങ്ങിച്ചു. ഇത് ഞാൻ പറഞ്ഞിട്ടാ വാങ്ങിയത്, ഓവർകോട്ട് മാതിരി. ഇത് വന്നിട്ട് ഇതുമാതിരി തന്നെ വൈറ്റ് ഷർട്ടിന്റെ മേലെ ഇങ്ങനെ ഇട്ടാ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ടിട്ട് അല്ലെങ്കിൽ സ്കേർട്ടും ഇടാം, വൈറ്റ് ഷർട്ടും സ്കേർട്ടും ഇടാം.
ആൻഡ് അതിന് മേലെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് വെരി പ്രിറ്റി. ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിൽ അല്ല ഈ അഹമ്മദാബാദിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്ന ടൂറിസ്റ്റ് വാങ്ങിക്കൊണ്ട് പോകുന്ന ഈ ഒരു സാധനം നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനത്തെ ഒരു ബാഗും തൂക്കി എന്തൊരു മാസ്കും വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആയി. പിന്നെ സോ ഇത് വാങ്ങി. ദെൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ കുർത്താസ്. എന്തൊരു കുർത്ത, ഇത് ഡാഡിയുടെ സെലക്ഷനാ. നല്ല അല്ലേ? എനിക്കും ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇത് ഞാൻ അടിച്ചു മാറ്റുന്നതായിരിക്കും. ചുരുക്കം പറഞ്ഞല്ലേ എനിക്ക് വാങ്ങിയ പോലെയായി. റെക്കോർഡ് ചെയ്യാൻ സമയിച്ചില്ല. സോ അതെന്തായാലും നാട്ടിലെത്തുന്നതായിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു രാജസ്ഥാൻ അഹമ്മദാബാദ് മിക്സ്, ഒരു ജയ്പൂർ ജോധ്പൂർ രാജസ്ഥാൻ അഹമ്മദാബാദിന്റെ ഒരു കിഡിലി എക്സിബിഷൻ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും ഹോപ്പ്ഫുള്ളി. എന്റെ ബാങ്കോക്ക് ഫാഷൻ പേജിൽ ഇതിനെ പറ്റിയിട്ടുള്ള എക്സിബിഷന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് പേജ് പോയി സെർച്ച് ചെയ്യുക, അതിൽ എക്സിബിഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അനൗൺസ് ചെയ്യാർ ആവുമ്പോ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യില്ല. ഇപ്പൊ ഞാനും പ്രിയ അടിയാണ്. ഞാൻ പറഞ്ഞു ഇനി അടുത്ത ട്രാവൽ ഒക്കെ ചെയ്യേണ്ടി പ്രിയോറിന് എക്സിബിഷൻ ചെയ്യണം എന്ന്. സോ എന്തായാലും ഒന്നും ഡിസൈഡ് ആയിട്ടില്ല. ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കും. ഇനി എനിക്ക് ഫുഡൊന്നും വേണ്ട, അനങ്ങാൻ വയ്യ, കിടന്നുറങ്ങിയാൽ മതി. Okay, അപ്പോൾ everyone stay safe, stay happy, stay healthy. Bye bye.